Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi rabbil alamin. Allahumma salli wa sallim ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Allah subhanahu wa ta'ala avan ishtapadunna adimagalil nammayum nammada bandhangalayum ellam ulpaduthi anugrahikkumaravatte. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നത് അവൻ്റെ ജീവിതത്തിലെ വലിയൊരു ആനന്ദമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പല സമയങ്ങളിലും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഇബാദത്ത് എന്ന് പറയുമ്പോൾ കേവലം നിസ്കാരം അല്ലെങ്കിൽ നോമ്പ് തുടങ്ങിയ ഈ കർമ്മങ്ങൾ മാത്രമല്ല ഇബാദത്ത്. നമ്മുടെ നിയ്യത്ത് നന്നാക്കി നാം ഏതൊരു നല്ല പ്രവൃത്തി ചെയ്യുന്നുവോ അതെല്ലാം ഇബാദത്താണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നന്മയെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്ത സമയത്ത് അഥവാ ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്ന വിഷയങ്ങളെ വിശദീകരിച്ചു കൊടുത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചത്, നീ മറ്റുള്ളവന് ചെയ്തു കൊടുക്കുന്ന ഏത് ഉപകാരങ്ങളുണ്ടോ അതെല്ലാം ഇബാദത്തിന്റെ ഗണത്തിൽ പെടുന്നു എന്നാണ്. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം മാറ്റിവെക്കേണ്ടത്. പരിശുദ്ധമായ ഖുർആനു ശരീഫില് എന്ന് നമ്മള് മനപ്പാടമുള്ള ചെറിയൊരു സൂറത്താണ്. ആ സൂറത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പരസ്പരം ഉപകാരം ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളെ അങ്ങുമിങ്ങും കൊടുക്കാത്ത ആളുകൾ, സഹകരിക്കാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ അവർക്ക് യഥാർത്ഥത്തിൽ പരലോകത്തിൽ വിശ്വാസമില്ല എന്നാണ് പറഞ്ഞു വന്നത്. അല്ലാഹു തആല ഖുർആനിലൂടെ അറിയിച്ചത് അതാണ്. വയംനഊനൽ മഅൂന, മാഊൻ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിക്കാൻ പറ്റുന്ന വസ്തുക്കൾ, എന്തെങ്കിലും ഒരു സാധനം ആ വസ്തു കൊണ്ട് സഹായിക്കാൻ പറ്റും. അവിടെ മുഫസ്സിറുകൾ എണ്ണിയിട്ടുണ്ട്, നമ്മുടെ വീട്ടിലെ പ്ലേറ്റ്, അതുപോലെ തന്നെ സൂചി, കത്തി തുടങ്ങിയ വിഷയങ്ങളൊക്കെ. ഒരു വീട്ടിലില്ലാത്ത സാധനം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തൽക്കാലം നമ്മൾ വാങ്ങുകയാണ്. ഇങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ആയുധങ്ങള് ഇതൊക്കെ അങ്ങോട്ടും മുന്നോട്ടും കൊടുക്കുക, അത് 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 വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്ത. അത് കൊടുക്കാതിരിക്കുക എന്നത് അത് അവൻ ചെയ്യുന്ന വലിയൊരു മോശമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അത്രയും നിസ്സാരമായൊരു കാര്യത്തിന് പോലും പരിശുദ്ധമായ ഇസ്ലാം വലിയ ബഹുമാനവും വിലയും നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഈമാനു ബിദ്ഉം വസബഊന ശുഉബ. ഈമാൻ എന്ന് പറയുന്നത് 70 ചില്ലാനും ശാഖകളാണ്. 70 ചില്ലാനും ശാഖകളുള്ള ഈമാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം അധിഷ്ഠിതമായ ജീവിതമാണ്, ആ പ്രഖ്യാപനമാണ്. അതിൽ നിന്ന് ഏറ്റവും താഴേ പടിയിലുള്ളത്, ഏറ്റവും ചെറുത്, നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ നിസ്സാരമാണെന്ന് തോന്നുന്നത്, പക്ഷേ അതിന് ഈമാന്റെ മാറ്റുകൂടുമ്പോൾ അമൂല്യമാവുകയാണ്. തന്റെ വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകളെ നീക്കുക, വഴിയിൽ നിന്ന് തടസ്സങ്ങളെ നീക്കുക. നമ്മളൊക്കെ പലപ്പോഴും നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിന് ചെറിയൊരു കല്ല് വെച്ച് കുത്തിയിട്ടുണ്ടാകും, അപ്പൊ കാലിന് വല്ലാതെ മുറിവായിട്ടുണ്ടാകും, ആ കല്ലിനെയും ശപിക്കും. ചിലപ്പോൾ ആ കല്ല് അവിടെ കൊണ്ടെന്ന് വെച്ചവരൊക്കെ നമ്മൾ ശപിക്കും. എന്നാലും അടുത്ത് ഇനി എന്നെ പോലെ ഒരാൾ ഈ വഴിയിലൂടെ വരാനുണ്ട്, അയാൾക്കൊന്നും പറ്റരുത് എന്ന് കരുതി ആ കല്ലൊന്നെടുത്തു മാറ്റി വെക്കാൻ നമുക്ക് മനസ്സുണ്ടാകാറില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇനി വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന നിലക്ക് ആ കല്ലൊന്നെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ആ ചെയ്യുന്ന പ്രവൃത്തി വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണെന്നാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെ നാം അങ്ങ് പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമുക്ക് എത്ര നന്മകൾ ചെയ്യാൻ പറ്റും. ഈ നന്മകളെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ അടുക്കുകയാണ് വേണ്ടത്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ചെയ്ത നന്മകൾ ഒന്നും പാഴാക്കൂലല്ലോ.
എല്ലാത്തിനും നാളെ ആഖിറത്തിൽ പ്രതിഫലം തരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഏതൊരു ചെറിയ നിസ്സാരമായി നമ്മുടെ കാഴ്ചപ്പാടിൽ തോന്നുന്നതും അതിന്റെ വില കുറച്ച് നമ്മൾ കാണാൻ പാടില്ല. അത് വലിയൊരു ഇബാദത്തായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ പരസ്പരം ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ ആ രൂപത്തിൽ നമുക്ക് കാണാമായിരുന്നു, വേദനിക്കുന്ന അല്ലെങ്കിൽ പ്രയാസമുണ്ടെന്ന് തോന്നുന്ന കൂട്ടുകാരൻ്റെ അരികിൽ ചെന്ന് അവന് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുത്ത എത്രയോ സഹാബാക്കളെ ചരിത്രം പറയുന്നുണ്ട്. ഞാനിവിടെ ആരുടെയും കഥ പറഞ്ഞ് നീട്ടുകയല്ല, ഓർമ്മപ്പെടുത്തിയത് നമ്മളൊക്കെ ആ രൂപത്തിലുള്ള ഒരു ജീവിതമാണ് കാഴ്ചവെക്കേണ്ടത്. നമ്മുടെ സ്വന്തം കുടുംബത്തിലും അയൽപ്പക്കത്തും സമൂഹത്തിനും ആവശ്യമായതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഒരു വിഭാഗമായി നമ്മൾ മാറണം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഖൈറുൽ ഉമ്മത്താണ്, ഉത്തമ സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നവരായി നിങ്ങൾ ഓരോരുത്തരും മാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നമുക്കുണ്ടാകുന്ന ഈ കുറഞ്ഞ ആയുസ്സിൽ നമ്മുടെ സമയം, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശക്തി, ഇതെല്ലാം അല്ലാഹുവിന്റെ ഇബാദത്തിലേക്ക് നീക്കിവെക്കുക. ആ ഇബാദത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ ജനോപകാരമായ പ്രദമായ പ്രവർത്തനങ്ങൾ. അതിന് നമ്മൾ സമയം കണ്ടെത്തുക, അതിനോട് നമ്മൾ സഹകരിക്കുക, അതിനാവശ്യമായ നീക്കങ്ങളൊക്കെ നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം അല്ലാഹു തആല തീർത്തു തരുമാറാവട്ടെ. നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന ഒരു സഹോദരന് അദ്ദേഹം ഇന്നലെ രാത്രി വിളിച്ചറിയിച്ചു, വളരെ പ്രയാസത്തിലാണ്, ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിഷമത്തിലാണ്, ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് സലാമത്ത് കൊടുക്കണം റഹ്മാന്, ശിഫാ നൽകണം റഹ്മാന്, മനസ്സമാധാനം കൊടുക്കണം അല്ലാഹ്. അതുപോലെ ആരൊക്കെ എവിടെയെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ടോ അവർക്കൊക്കെ നീ നല്ല റാഹത്തും സമാധാനവും കൊടുക്കണം അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരിച്ചു പിരിഞ്ഞ എല്ലാ ബന്ധങ്ങളുടെയും ആഹ്റം നീ വെളിച്ചമാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഈ വ്യാഴാഴ്ച ദിവസം ഇന്ന് അസ്തമിച്ചാൽ ഒരു വെള്ളിയാഴ്ച രാവിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. രാവിൻ്റെയും പകലിൻ്റെയും ഒക്കെ മഹത്വം അറിഞ്ഞ് നിന്റെ ഹബീബിൻ്റെ ഹളറത്തിലേക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലി വിശുദ്ധമായ അൽഖഫ് സൂറത്ത് ഓതി അങ്ങനെ ഈ രാവും പകലും ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാകുന്നവരിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾ, ബന്ധങ്ങൾ, മക്കളെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.